ഹലോ ഫ്രണ്ട്സ്, മഞ്ചാടിയുടെ ലോകം എന്ന ചാനലിലേക്ക് സ്വാഗതം. ഞാൻ മഞ്ചാടിയുടെ അച്ഛനാണ്. അപ്പം എല്ലാ അമ്മമാരും ചാനൽ തുടങ്ങുമ്പോൾ അച്ഛനൊരു ചാനലാകാമെന്ന് കരുതിയിട്ട് തുടങ്ങിയൊരു ചാനലാണ്. അപ്പം മഞ്ചാടിയുടെ ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ബേബി മൈൽസ്റ്റോൺ കാർഡുകളെ പറ്റിയിട്ടാണ് ഈ വീഡിയോ ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ബേബി മൈൽസ്റ്റോൺ കാർഡുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതുതായി ബേബിയെ എക്സ്പെക്ട് ചെയ്യുന്ന കപ്പിൾസിനും ഓൾറെഡി ബേബി ആയിട്ടുള്ളവർക്കും ഈ കാർഡ് നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ഒരു കുട്ടി ഉണ്ടായത്, നമുക്കൊരു ബേബി, കുഞ്ഞു ബേബി ഉണ്ടായിട്ട് ഒരു വയസ്സ് വരെ നമുക്കുണ്ടാവുന്ന ഓർമ്മിക്കാനൊക്കെ ഒരുപാട് നല്ല നിമിഷങ്ങളുണ്ടാവും. അപ്പോൾ അത്തരം നിമിഷങ്ങൾ നമുക്ക് ചെറിയ ചെറിയ കാർഡുകൾ വെച്ച് ഫോട്ടോസ്, അതായത് ഫോട്ടോഗ്രാഫിക്ക് ബേബിയെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ബേബിക്ക് 4 മന്ത് ആയപ്പോഴുള്ള ഫോട്ടോ, നമുക്ക് പലതരത്തിൽ ഫോട്ടോ എടുക്കാം. പല നമുക്ക് യൂട്യൂബിലോ ഗൂഗിളിലോ നോക്കിയാൽ പലതരത്തിലുള്ള ഫോട്ടോസൊക്കെ കാണാം. അപ്പോൾ നമുക്ക് ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് തന്നെ വീട്ടിലൊക്കെ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പം ഇത്തിരി കാർഡുകളൊക്കെ ഉപയോഗിച്ച് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള മൈൽ സ്റ്റോൺ കാർഡുകളെ പറ്റിയിട്ടുള്ള വീഡിയോ ആണിത്. ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ക്രൈയിലാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല. അപ്പോൾ ഇത് ഞാൻ അതിൽ തപ്പിയിട്ട് കിട്ടിയത് ഏറ്റവും വില കുറഞ്ഞ ഒരു ബേബി കാർഡിൻ്റെ ഒരു മൈൽ സ്റ്റോൺ കാർഡിൻ്റെ ഒരു സെറ്റാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. അപ്പം നമ്മൾ മൈൽ സ്റ്റോൺ കാർഡുകളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ സിഗയുടെ മൈൽ സ്റ്റോൺ കാർഡാണ് ഇപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സിഗ കാണുന്നില്ല, സിഗ. അപ്പോൾ സിഗയുടെ കാർഡ്സ് നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. ടുഡേ, അതായത് ഫസ്റ്റ് വീക്ക് ഓൾഡിൻ്റെ ഒരു കാർഡാണ്. പിന്നെ അടുത്തത് 2 വീക്ക് ഓൾഡ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട് ചിരിച്ചതിനെ പറ്റിയിട്ടുള്ള കാർഡ്, ഫുൾ ഡേ ഉറങ്ങിയതിനെ പറ്റിയിട്ടുള്ള അതിനൊരു കാർഡുണ്ട്. പിന്നെ 4 വീക്ക് ഓൾഡ്, 6 വീക്ക് ഓൾഡ്, പിന്നെ 8 വീക്ക് ഓൾഡിൻ്റെ കാർഡുണ്ട്. പിന്നെ 10 വീക്ക് ഓൾഡിൻ്റെ കാർഡാണ്, 10 വീക്ക് ഓൾഡിൻ്റെ. പിന്നെ 12 വീക്ക് ഓൾഡ്, 3 മാസം. പിന്നെ വരുന്നത് അതായത് നമ്മൾ റോൾഡ് ഓവറിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. പിന്നെ 4 മന്ത്, 5th മന്ത്, പിന്നെ സോളിഡ് ഫുഡ്, അതിന് പറ്റിയുള്ളൊരു കാർഡുണ്ട്. പിന്നെ 6th മന്തിൻ്റെ കാർഡാണത്. പിന്നെ 7th മന്തിനൊരു കാർഡ്. ഇപ്പം മഞ്ചാടിക്ക് 7 മന്ത് ആയിട്ടാണ് ആയിട്ടുള്ളത്. ഇപ്പം കാർഡ് കുറച്ച് മഞ്ചാടിക്ക് കൊടുത്തതിനെ കൊണ്ടാണ് ഇങ്ങനെ ആയിട്ടുള്ളത്. ഓക്കെ. പിന്നെ 8 മന്ത്, അത് താഴെപ്പോയി. പിന്നെ 9 മന്ത്, പിന്നെ 10 മന്തിൻ്റെ കാർഡാണുള്ളത്. പിന്നെ 11 മന്തിൻ്റെ കാർഡ്. പിന്നെ ഫസ്റ്റ് ബർത്ത്ഡേക്കുള്ള കാർഡാണത്. പിന്നെ അതായിട്ട് നമ്മൾ ഇഴഞ്ഞ് തുടങ്ങുന്നത്, മഞ്ചാടി ഇതായിട്ടൊന്നും തുടങ്ങിയിട്ടില്ല. പിന്നെ പല്ല് വരുന്നതിനുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു പല്ല് വരുന്നതിനുള്ള കാർഡ്. പിന്നെ ആദ്യമായിട്ട് ഇരുന്നതിന്, പിന്നെ ആദ്യമായിട്ട്, പിന്നെ മാമ ദാദാ എന്നൊക്കെ വിളിച്ചതിനുള്ള കാർഡാണത്, ദാദയുടെ കാർഡാണത്. പിന്നെ ആദ്യമായിട്ട് നിന്നത്, തനിയെ പിടിക്കാതെ നിന്നതിനുള്ള കാർഡ്. പിന്നെ നടന്നതിനുള്ള കാർഡ്. ഇങ്ങനെയുള്ള 27 കാർഡാണ് ഇതിൽ മൊത്തമായിട്ട് വരുന്നത്. 27 കാർഡിൻ്റെ സെറ്റുകളാണ് ഇതിൽ വരുന്നത്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാർഡിൻ്റെയൊക്കെ ബാക്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കണ്ടോ, നിങ്ങൾക്ക് ലവ് നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിലിങ്ങനെ എഴുതി വയ്ക്കാം. അതായത് ആ ദിവസത്തിൽ നമുക്ക് ഏത് ദിവസമാണോ ഇപ്പം നടന്നതോ അല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്നതോ ആയിട്ടുള്ള ആ ദിവസത്തിൽ നമുക്ക് കുറിച്ചേക്കേണ്ട ഓർമ്മകളൊക്കെ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ എഴുതി വയ്ക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതൊരു നല്ലൊരു ഓപ്ഷനാണ് ഇവർ നൽകിയിട്ടുള്ള കാർഡിൻ്റെ ബാക്കിൽ. പിന്നെ അതുപോലെ തന്നെ കാർഡിൻ്റെ ഫ്രണ്ടിലും ഡേറ്റ് എഴുതാൻ പറ്റും. ആദ്യമായിട്ട് എന്നാണ് സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്തത്, അതൊക്കെ നമുക്ക് എഴുതി വയ്ക്കാൻ പറ്റും. അപ്പം മൊത്തത്തിൽ നമുക്ക് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മൈൽ സ്റ്റോൺ കാർഡുകളാണ് ഇത്. അപ്പോൾ ഇത് സിഗയുടെയാണ്. വേറെയും ഫസ്റ്റ് ക്രൈയിൽ കുറേ കിട്ടും. ഫസ്റ്റ് ക്രൈയിൽ മാത്രമല്ല, ആമസോണിലൊക്കെ കിട്ടും. അപ്പം നിങ്ങളും മൈൽ സ്റ്റോൺ കാർഡ് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർ യൂസ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ നൽകുക. ഇത് ഞാൻ ഓൾറെഡി ഓർഡർ ചെയ്ത് തന്നെ, പക്ഷേ മഞ്ചാടി ജനിച്ച് കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ എനിക്ക് ആദ്യത്തെ മനസ്സിൻ്റെ ഒന്നും കുറച്ച് ഒന്നും യൂസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അടുത്ത ബേബിക്ക് നമുക്ക് യൂസ് ചെയ്യാമല്ലോ. ഈ കാർഡ് യൂസ് ചെയ്തിട്ട് മഞ്ചാടിയുമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ നമുക്ക് കാണാം. ഓക്കെ.
വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ പരിധിയിൽ, അതായത് നിങ്ങളുടെ സർക്കിളിലുള്ള ഇനി ഇപ്പം പുതുതായിട്ട് പാരൻ്റ് ആകാൻ പോകുന്ന ഫ്രണ്ട്സിനെ കൂടെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.